കോവിഡിനെതിരെ ലോകത്ത് 13 ഓളം വാക്സിനുകൾ ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. 400 ഓളം വാക്സിനുകൾ പണിപ്പുരയിലാണ്. നമുക്ക് ഇന്ത്യയിൽ കോവാക്സിൻ കോവിഷീൽഡ് ഏകദേശം 13 കോടിയോളം ആളുകളിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി മറ്റൊരു വാക്സിൻ അടുത്ത നാളുകളിൽ സ്പുട്നിക് വാക്സിൻ വരും എന്നും നമുക്കറിയാം. ഓരോ വാക്സിനുകളും എങ്ങനെയാണ് ഡോസ് ഷെഡ്യൂൾ എന്നുള്ളത് അതിൻ്റെ പഠനത്തിലൊടുവിലാണ് തീരുമാനിക്കുന്നത്. ഇന്ന് മാർക്കറ്റിലുള്ള മിക്ക വാക്സിനുകളും 2 ഡോസുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് അപൂർവമായിട്ട് 3 ഡോസ്. അതിലെ ഉദാഹരണം സിഡ്കോവ് സൈഡസ് കാഡിലേൻ്റെ ഒരു DNA വാക്സിൻ, അത് ഇന്ത്യയിലും ഇറങ്ങാം ഇരിക്കുന്നതേ ഉള്ളൂ. 3 ഡോസാണ്, 0, 28, 56 ഡേയ്സിൽ. മറ്റൊന്ന് ഒരൊറ്റ ഡോസ് ഉപയോഗിക്കുന്ന ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിൻ. 2 ഡോസ് ഉപയോഗിക്കുന്ന വാക്സിനുകൾ വ്യത്യസ്ത ഇടവേളകളിലാണ്. mRNA വാക്സിൻ ആയിട്ടുള്ള ഫൈസർ 3 ആഴ്ചയുടെ ഇടവേളയിലാണ്, മോഡേണ 4 ആഴ്ചയുടെ ഇടവേളയിലാണ്, കോവാക്സിൻ 4 ആഴ്ചയുടെ ഇടവേളയിലാണ്, കോവിഷീൽഡ് 4 ആഴ്ച ഇടവേളയിലാണ് ഇതുവരെ നമ്മൾ ആദ്യഘട്ടത്തിൽ കൊടുത്തത്. ഇപ്പോൾ അത് 6 ആഴ്ച തൊട്ട് 8 ആഴ്ച വരെ ഇത്തിരി കൂടിയ ഇടവേളകളിലാണ് കൂടുതൽ ഫലം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു ചോദ്യം, 1 ഡോസ് ഉപയോഗിച്ച് കൊടുത്ത ആൾ 2-ാമത്തെ ഡോസ് അതേ വാക്സിൻ തന്നെ കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥ. ഒരു രാജ്യത്ത് നിന്ന് 1 ഡോസ് എടുത്തു, മറ്റൊരു രാജ്യത്തേക്ക് പോയി, അവിടെ വച്ച് അതേ വാക്സിൻ തന്നെ എടുക്കാനുള്ള സാധ്യതയില്ല എങ്കിൽ, മറ്റൊരാൾക്ക് 1-ാമത്തെ ഡോസ് എടുത്തതിന് ശേഷം ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിലുള്ള ഒരു അലർജി, അനാഫലാക്സിസ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള അലർജി ഉണ്ടായാൽ അദ്ദേഹത്തിന് 2-ാമത്തെ ഡോസ് എടുക്കാൻ സാധ്യമാവില്ല. അത്തരം അപൂർവം കേസുകളിൽ മറ്റേതെങ്കിലും വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് 2-ാമത്തെ ഡോസ് എടുക്കാൻ പറ്റും. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ നോ, കഴിയുന്നതും അതേ വാക്സിൻ ഉപയോഗിച്ചുകൊണ്ട് കോഴ്സ് മുഴുമിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മാർഗരേഖ. അത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും അംഗീകരിച്ച മാർഗരേഖ. അപ്പം അല്ലാത്തൊരു കാര്യം വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇതിനുത്തരം പറയുന്നതിന് മുമ്പേ നമ്മൾ വാക്സിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും അതിൻ്റെ ആൻറ്റിജൻ, 2-ാമത്തെ അതിലടങ്ങിയിരിക്കുന്ന ഇതര ഘടകങ്ങൾ, 1 വാക്സിന് പകരം വെക്കാനുള്ള മറ്റേ വാക്സിൻ ഉപയോഗിക്കുമ്പോൾ ഇതിൽ എത്രമാത്രം വ്യത്യസ്തമായിരിക്കുന്നു 2-ാമത്തെ വാക്സിൻ, എത്രമാത്രം ഇതുമായിട്ട് സാമ്യം ഉണ്ട് എന്നുള്ള കണക്കിലെടുക്കേണ്ടതുണ്ട്. തുലവും വ്യത്യസ്തമായിട്ടുള്ള ഘടനയാണെങ്കിൽ പലപ്പോഴും ഇത് സാധ്യമാവില്ല. ഇപ്പോൾ ഇന്ന് അന്വേഷിക്കുന്നത് ഏതൊക്കെ വാക്സിനുകളാണ് വളരെ അടുത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അറിയാം ആൻറ്റിജൻ പലതരത്തിലാണ്, ലൈവ് അറ്റന്യുവേറ്റഡ് ആൻഡ് കിൽഡ് വാക്സിൻസ്. ആ രോഗാണുവിനെ അതേപടി തന്നെ കിൽഡ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതുണ്ട്. ലൈവ് അറ്റന്യുവേറ്റഡ്, ജീവൻ ഉണ്ട് പക്ഷേ ശക്തിയില്ലാത്തത്. ഇതിൽ കിൽഡ് വാക്സിൻ മാത്രമാണ് നമ്മളിപ്പം കോവിഡിനെതിരെ പ്രയോഗത്തിലുള്ളത്. ലൈവ് അറ്റന്യുവേറ്റഡ് ഇനി വരുന്ന ആളുകളിൽ വരാനിരിക്കുന്നേ ഉള്ളൂ. കിൽഡ് വാക്സിൻ്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ കോവാക്സിൻ അതിൻ്റെ ഉദാഹരണമാണ്. സിനോഫാം എന്ന് പറഞ്ഞ വാക്സിൻ UAE ഉപയോഗിച്ചിരുന്നത് അതിൻ്റെ ഉദാഹരണമാണ്. മറ്റൊരു തരത്തിൽ ആൻറ്റിജൻ 90% ഈ വൈറസിൻ്റെ ഒരു ഘടകത്തിനെതിരെ മാത്രം അതിന് മാത്രം ആൻറ്റിജനെ ഉപയോഗിക്കും. സ്പൈക്ക് പ്രോട്ടീൻ, വൈറസിൻ്റെ നമ്മുടെ ശരീരത്തിലെ കാര്യം അറ്റാച്ച് ചെയ്യുന്ന ആദ്യത്തെ പ്രോട്ടീൻ, അതിനെതിരെയുള്ള വാക്സിനുകളാണ് മിക്കതും. 3-ാമത്തൊരു കാര്യം, ഈ സ്പൈക്ക് പ്രോട്ടീൻ തന്നെ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ അല്ല, അതിൻ്റെ ജനിതക ഘടകം mRNA നേരിട്ട് ഈ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഉദാഹരണമാണ് നോവോവാക്സ്. mRNA നമുക്കറിയാം ഫൈസറും മോഡേണയും. ഈ mRNA ചുറ്റിലൊരു നാനോ പാർട്ടിക്കിൾ, ലൈപ്പിഡ് നാനോ പാർട്ടിക്കിളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നേരിട്ട്
സെല്ലിലേക്ക് കടത്തിവിടുകയാണ്. മറ്റൊരു തരം ഞാൻ പറയാൻ വിട്ടു, ജനിതക ഘടകം തന്നെയാണ് സെല്ലുകളിലേക്ക് കടത്തിവിടുന്നത്, പക്ഷേ നാനോ പാർട്ടിക്കിൾ വഴിയല്ല, ഒരു വെക്റ്റർ മറ്റൊരു വൈറസിനെ, ലൈവ് അറ്റന്യൂറ്റഡ് വൈറസിനെ എടുത്ത് അതിൻ്റെ മുകളിൽ ഈ ജനിതക ഘടകം സ്പൈക്ക് പ്രോട്ടീൻ്റെ വിളക്കി ചേർത്ത് സെല്ലുകളിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഈ അഡിനോ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യാതെ അത് നശിച്ചുപോവുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള വെക്റ്റർ വാക്സിനുകൾ ഇതൊക്കെയാണ് സാധാരണഗതിയായിട്ട് ആൻറ്റിജനായിട്ട് ഉപയോഗിക്കുന്നത്. ഇതര ഘടകങ്ങൾ ഇതിൻ്റെ അകത്ത് വാക്സിൻ അടങ്ങിയിരിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ. അപ്പോൾ രണ്ടാമത്തെ ഒരു വാക്സിനിൽ ആൻറ്റിജൻ എത്രമാത്രം വ്യത്യസ്തതയുണ്ട്, ഇതര ഘടകങ്ങൾ എത്രമാത്രം വ്യത്യസ്തതയുണ്ട് എന്നുള്ള കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ ഒന്നിന് പകരം മറ്റത് വെക്കാനാവുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സാമ്യമുള്ള ഏതൊക്കെ വാക്സിനുകളാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ വെക്റ്റർ വാക്സിനുകൾ എന്ന് പറഞ്ഞത് അതിൻ്റെ പ്രധാന ഉദാഹരണമാണ് നമ്മൾ ഉപയോഗിക്കുന്ന കോവിഷീൽഡ്. ആ കോവിഷീൽഡിൻ്റെ ഒറിജിനൽ വാക്സിൻ യു കെയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച് ആസ്ട്രസെനക്ക ഉപയോഗിച്ചിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള വാക്സിൻ നമ്മൾ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കോവിഷീൽഡായിട്ട് ഇവിടെ ഇറക്കുന്നു. അതിൽ ഒറിജിനൽ ഇതിൽ ആസ്ട്രസെനക്കയുടെ വാക്സിൻ്റെ ചിമ്പാൻസിയിൽ നിന്നെടുത്ത അഡിനോ വൈറസ്, എന്താണ് അഡിനോ വൈറസ്? ജലദോഷം വരുന്ന അഡിനോ വൈറസ്, നമുക്ക് ജലദോഷം വന്നുകൊണ്ടിരിക്കുന്ന അഡിനോ വൈറസ് എടുത്ത് ഹ്യൂമൻ അഡിനോ വൈറസ് ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ചിലർക്കൊക്കെ അതിനെതിരെ പ്രതിരോധം ഓൾറെഡി ഉണ്ടാവാം എന്നുള്ളതുകൊണ്ട് ചിലപ്പം വാക്സിൻ ഫലം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ചിമ്പാൻസിക്ക് ജലദോഷം വരുന്ന അഡിനോ വൈറസ് എടുത്ത് ഈ വാക്സിൻ വികസിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുതന്നെയാണ് നമ്മൾ കോവിഷീൽഡായിട്ട് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. അതേസമയം മറ്റ് രാജ്യങ്ങളിൽ, റഷ്യയിൽ സ്പുട്നിക് വാക്സിൻ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചു, അവർ ഹ്യൂമൻ അഡിനോ വൈറസ് തന്നെ ഉപയോഗിച്ചു. പക്ഷെ അവർ ചെറിയ ടെക്നിക്ക് മാറ്റി രണ്ട് തവണയായിട്ട് കൊടുക്കുന്ന വാക്സിനുകളും ഈ ഉപയോഗിക്കുന്ന അഡിനോ വൈറസ് ഇത്തിരി വ്യത്യസ്തമായി. അഡിനോ 26 ഫസ്റ്റ് ഡോസിനും അഡിനോ 5 സെക്കൻഡ് ഡോസിനും കൊടുക്കുന്ന രീതിയിൽ ആണത് ഡിസൈൻ ചെയ്തത്. ജോൺസൺ ആൻഡ് ജോൺസൺ ഒരൊറ്റ ഡോസ് അഡിനോ വൈറസ് 26, കാൻസിനോ ചൈന വാക്സിനാണ് അഡിനോ വൈറസ് 5. അപ്പം ഇതെല്ലാം ഒരേ രീതിയിലുള്ള വാക്സിനുകളാണ്. ഇത്തിരി വ്യത്യസ്തതകൾ അപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാം വെക്റ്റർ വാക്സിനുകളാണ് എന്നുള്ള സാമ്യം അതിനകത്ത് ഉണ്ട് താനും. ഇനി കോവാക്സിൻ, ഞാൻ നേരത്തെ പറഞ്ഞു കിൽഡ് വാക്സിൻ, അതിൽ നമ്മൾ മറ്റ് ഇതര വാക്സിനുകൾ, സിനോഫാം ഉണ്ട്, മറ്റ് പല വാക്സിനുകളും ഉണ്ട്. അപ്പം ഇത്ര നേരം പറഞ്ഞത് എന്താണ്, ഇതിൽ ഒന്നിന് പകരം വെക്കാൻ മറ്റൊരു വാക്സിൻ ആവുമോ, എത്രമാത്രം ഇതിലൊക്കെ സാമ്യതകളുണ്ട്. മിക്ക വാക്സിനുകളിലും പൊതുവേ ഉള്ളത് സ്പൈക്ക് പ്രോട്ടീൻ ബേസ്ഡ് ആണ്. mRNA ആണെങ്കിലും അത് സ്പൈക്ക് പ്രോട്ടീൻ ആണ് ഉണ്ടാക്കുന്നത്. നോവോവാക്സിൽ സ്പൈക്ക് പ്രോട്ടീൻ SH ആണ് ഉപയോഗിക്കുന്നത്. അസ്ട്രസെനക്ക വെക്റ്റർ വാക്സിനുകളിലൊക്കെയും ഈ വെക്റ്റർ അകത്ത് കടത്തി കൊടുക്കുന്നത് സ്പൈക്ക് പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ജനിതഘടകമാണ്. ഒടുവിൽ ഇതെല്ലാം സ്പൈക്ക് പ്രോട്ടീനായി മാറിയിട്ടാണ് പ്രതിരോധ ഘടകത്തെ ഉത്തേജിപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ തല സാമ്യം. പക്ഷെ ഇത്രയൊക്കെ സാമ്യതയുണ്ടെങ്കിൽ പോലും ഒന്നിന് പകരമായി മറ്റൊന്ന് ഉപയോഗിക്കാൻ ഇപ്പോഴത്തെ മാർഗരേഖ അനുവദിക്കുന്നില്ല. പക്ഷേ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു തവണ ഒരു വാക്സിൻ, അടുത്ത തവണ മറ്റൊരു വാക്സിൻ ഉപയോഗിച്ച് ഫലം ചെയ്യുമോ എന്നുള്ളതിനെ പറ്റി പഠനം നടത്തുന്നുണ്ട്. ആ പഠനങ്ങൾ കൂടി വന്നാൽ മാത്രമേ ഇതിന് നമുക്ക് ഒരൊറ്റ ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ചോദ്യത്തിന് ഉത്തരമായില്ല, ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യേണ്ടി വന്നാലോ, ചെയ്യാതെ പറ്റില്ല, മറ്റൊരു വാക്സിൻ ഉപയോഗിക്കുകയും പക്ഷേ കൊടുത്ത എണ്ണത്തെ കൂട്ടാതെ പുതിയ വാക്സിന് ഷെഡ്യൂൾ മുഴുമിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അത് പറ്റാത്ത ചുറ്റുപാടിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഡോസ് വെച്ചിട്ട് അതിൻ്റെ ഷെഡ്യൂള് മുഴുമിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. നന്ദി.